കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസാദിക്ക അമൃത സമാപനത്തോടനുബന്ധിച്ച് പയ്യന്നൂരിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ശരീരം മുഴുവൻ തടിക്കുക, വയറൊക്കെ ചാടി ചാടി വരിക, ആടേം പിടിയൊക്കെ കടിക്കുന്നത്. ആണോ, കുഴപ്പമൊന്നും ഇല്ല. കാര്യം ചെയ്താ ഈ തടി കുറയ്ക്കാൻ വേണ്ടിട്ട് കളിയും തുടങ്ങി. കളി തുടങ്ങാനോ? ആ എന്ത് കളി? ചീട്ട് കളി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസാദിക്ക അമൃത മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന വിഷയത്തിൽ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഇ മോഹനൻ ക്ലാസ് എടുത്തു. ശുചിത്വത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണതോതിൽ ഫലപ്രദമാകുന്നതിന് തികഞ്ഞ ജനപങ്കാളിത്തം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയെക്കുറിച്ച് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ കെ സ്മിത ക്ലാസ് എടുത്തു. അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും സംബന്ധിച്ച് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ ക്ലാസ് എടുത്തു. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട അപൂർവ ഫോട്ടോ പ്രദർശനം, വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, ആധാർ തിരുത്തൽ ഉൾപ്പെടെ സേവനങ്ങൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ആഘോഷ പരിപാടിയുടെ സമാപ്തിയിലെത്തുമ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇത്തരം പ്രദർശന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പിന്നെ രാഷ്ട്രത്തിനു വേണ്ടി ജീവനും ജീവിതവും നൽകിയ വ്യക്തികൾക്ക് ആദരമർപ്പിക്കുന്ന പ്രദർശന പരിപാടികളായിരുന്നു എല്ലായിടത്തും സംഘടിപ്പിച്ചത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പയ്യന്നൂരിൽ കേരളത്തിൽ സവിശേഷമായി സ്വാതന്ത്ര്യ സമരവുമായി ഇടപെട്ട നമ്മുടെ നേതാക്കൾക്ക് ആദരമർപ്പിക്കുന്ന ചിത്ര പ്രദർശനങ്ങളും. 3 ദിവസത്തെ പ്രദർശന ബോധവൽക്കരണ പരിപാടി വെള്ളിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.